മനോജേ, ഈ നിസ്സാരമായ കാര്യത്തിന് തമ്മിലാണ് നിങ്ങൾ പിണങ്ങി ജീവിക്കുന്നത്. നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടില്ലയോ? ഇനി എത്രയോ കാലം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാനുള്ളതാണ്? നിന്റെ പായിക്കാൻ തന്നെ ഇരിക്കാൻ നീ ഒന്ന് തുറന്ന് പറയാവേ. അല്ല, ഞാൻ എന്താണ് പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് അമ്മാവനോട് പറ. അല്ല അമ്മാവൻ, ഞാൻ അതാണ് പറയുന്നതിലാണ് കാര്യം. എനിക്കറിയാം അവൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയത്തില്ല. അവളൊരു ഉത്തരവാദിത്തമുള്ള ഒരു പെണ്ണാ, എനിക്കറിയാം. നീ കാര്യം പറ, എന്താണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നം? ഞാൻ ഇവിടെ അത് എനിക്കറിയാം, നിന്റെ കയ്യിലാണ് പ്രശ്നം എന്ന് എനിക്കറിയാം. പക്ഷെ രമണി കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നീ പോകണ്ടേ? നിന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ കുറെയൊക്കെ സംഭവിക്കുന്നത്. നീ എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നത്. അവള് പറയുന്നതിനാണ് കാര്യം. എടാ, നിന്റെ വായിക്കാത്ത പഴം പുഴുങ്ങി വെച്ചിരിക്കുകയാണോ? നീ എന്നെ ഒന്ന് തുറന്ന് പറയാവേ. രാവിലെ മധ്യസ്ഥ പറയാൻ കയറി വന്നേക്കുന്നത്. ഇതിനു മേ എന്നെ അണ്ണാക്കി കയറി നമ്മുടെ സംസാരിക്കും. മറ്റൊരു വാതുറക സംഭവിക്കണ്ടേ? ഞാനിവിടെ അമ്മാവനാടാ. നിനക്കറിയാവോ ഈ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും വീട് വീടാന്തരം കയറി ഇറങ്ങി അവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്ന ഒരാളാണ് ഞാൻ. പാതിരാത്രിയുള്ള നിങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങുമെന്ന് നിർത്തിയാൽ ഈ ഏരിയയിൽ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഇവളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവള് സംസാരിക്കുമ്പോ നീ സംസാരിക്കരുത്, നീ സംസാരിക്കുമ്പോ അവള് സംസാരിക്കരുത്. കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ, രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോഴേ ശബ്ദം കേൾക്കുള്ളൂ. അല്ല, ഒറ്റ കൈ അടിച്ചാലും ഒരു കൈ അടിച്ചാൽ ശബ്ദം കേൾക്കത്തില്ല. കൈ അടിച്ചാലും കേൾക്കൂ. ഒരു കൈ അടിച്ചാൽ ശബ്ദം കേൾക്കത്തില്ല. കേൾക്കൂന്ന് കേൾക്കത്തില്ലെന്ന് ശബ്ദം കേട്ടോ? കേട്ടോ. എത്ര കൈ എടുത്തു? ഒരു കൈ. ശബ്ദം കേട്ടല്ലോ. കേട്ടു. അതാണ് ഒറ്റ കൈ അടിച്ചാൽ ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് വേറെ ആരും കേട്ടില്ലല്ലോ. നാട്ടുകാർ കേട്ടില്ല, കുഴപ്പമില്ല. അപ്പം കുഴപ്പമില്ല. അവൻ പറയുന്ന കാര്യമുണ്ട്. എന്താണ് പ്രശ്നം? അമ്മ, അവൻ സംശയം തന്നെയാണ് പ്രശ്നം. ഇവളുടെ സംശയം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് അവളുടെ സംശയം. ഇനി സൗന്ദര്യം കൂടിപ്പോയെന്ന് പറയാം, ഞാൻ അങ്ങനെ നടക്കുന്നവനാണോ? എന്റെ അമ്മാവ് എങ്ങോട്ട് വന്നേ? പാതിരാത്രി അവൻ നമ്മൾ ആഹാരം ഒക്കെ കഴിച്ചിട്ട് ഒന്ന് മുറി അടച്ച് കിടക്കും. രാത്രി 1 മണി 1.5 മണിയൊക്കെ ആവുമ്പം പിന്നെ ഇങ്ങോട്ട് കോളാ. നിങ്ങളുടെ ആവക കാര്യങ്ങളൊക്കെ പറയാതെ പാതിരാത്രി 12 മണിക്ക് നീ ആരെയാണ് മനോജ് ഈ ഫോൺ വിളിക്കുന്നേ? എനിക്ക് എന്റെ കണ്ട്രാക്റ്റിനെ വിളിക്കണ്ടേ? കൺട്രാക്റ്റിനെ വിളിക്കണ്ടേ? പണിയുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. ഇവക്ക് ഉരുട്ടി വിഴുങ്ങാൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതിലൊക്കെ വിളിക്കുന്ന ഫോൺ ചെയ്യുന്നതാണോ തെറ്റ്? അതാണ് 12 മണിക്ക് സംസാരിക്കുന്നത്. എന്റെ ഭഗവാനെ, പാതിരാത്രി കൺട്രാക്റ്റിനെ വിളിച്ച് ഉമ്മ കൊടുക്കുന്ന ഒരു തൊഴിലാളി ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ. കൺട്രാക്റ്റിന് ഉമ്മ കൊടുക്കുന്നില്ല. കൺട്രാക്റ്റ് ഒരു ഒന്നിന്റെ അടുത്ത് വിളിച്ചു നോക്കും. അപ്പൊ നാളെ ചട്ടി വേണം, വേണ്ട. അതുകൊണ്ട് മണ്ണിറക്കണം, വേണ്ട. ലോഡ് കട്ടയുണ്ടോ? ലോകത്തിൽ ഏത് സ്ത്രീ ചോദിച്ചാലും കൃത്യമായിട്ട് ആൻസർ പറയും. ആ ഒരു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം. അപ്പൊ ഇവിടെ വിവരം എന്താന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു സ്ത്രീക്ക് അന്യപുരുഷനിൽ കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട സംഭവം എന്താണ്? കളങ്കമൊന്നും കേട്ടിട്ടില്ലല്ലേ. ഒരു സ്ത്രീക്ക് അന്യപുരുഷനാൽ കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട സംഭവം എന്താണ്? ആ കിടക്കുന്ന ഈ നീളത്തി അവള് വിവരം എടുത്തിട്ടുണ്ട്. സ്വർണം. ഒരു സ്ത്രീ കാത്തു സൂക്ഷിക്കേണ്ട സാധനമാണ് സ്വർണം. ഇനി അനിയന്റെ ക്ലൂവും കൂടെ ഞാൻ വാരി കൊടുങ്ങി. ഇനി ഒരു സ്ത്രീക്ക് അന്യപുരുഷനിൽ കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ചാരിത്രി. അതാണ് എന്തൊരു സാധനം? ചാരിത്രിയോ ഞാൻ പറഞ്ഞുതരാണ്ട. ഈ ചാരിത്രം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാർത്തിക ദിവസം, അല്ലെ, തിരുവാതിര കാർത്തികയ്ക്ക് വരുമ്പം നമ്മൾ മെഴുകുതിരി കത്തിക്കുന്ന ദിവസം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇലയില് ചേമ്പും കാച്ചിലൊക്കെ പുഴുങ്ങി വെക്കത്തില്ലേ? ആ അതിന്റെ കൂടെ പുഴുങ്ങി ഇറക്കി വെക്കുന്ന ഒരു സാധനമാണ് ചാരിത്രം. അത് കഴിച്ചിട്ടില്ലെന്ന് പോലും കഴിഞ്ഞാഴ്ച പണിയില്ല, അമ്മാവൻ കേക്കണം, പണിയില്ല. ഞാൻ വരുന്ന വഴിക്ക് ഓർത്തൻ എന്റെ മുഖത്ത് പോയി ചോദിക്കുന്നു, നിനക്ക് പെണ്ണും പിള്ള നിന്റെ ഭാര്യയും കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ട് അകടാന്ന് ഓർത്തൻ എന്റെ മുഖത്ത് പോയി ചോദിച്ചു. കേട്ടോണ്ട് വന്നോ? ഞാൻ ആടിച്ച് ഇല്ലാതാക്കി നടു ചവിട്ടി അടിച്ച് ഓടയിലെടുത്ത് എറിഞ്ഞു. ആടിച്ച് കൊല്ലണം അവനെ. സ്നേഹമില്ലെന്ന് പറയരുത്. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ പോട്ടെ കേട്ടോ.
പിന്നെ ചേട്ടന് നോക്കാൻ വേണ്ടി എന്നെ എന്റെ കൊച്ചിനെ കൊണ്ട് അങ്ങനെ വീട്ടിൽ നിർത്തണോന്ന് പറഞ്ഞില്ലേ? ആരവൻ? നിന്റെ അച്ഛൻ. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഇങ്ങനെ എന്ത് ചെയ്യണം ഞാൻ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് എന്തോന്നാണ് നിങ്ങൾക്ക് കുഴപ്പം? നിന്നെ മാത്രമല്ല അമ്മാവന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്തോന്നാണ് കുഴപ്പം? എന്റെ ദേഹത്തെങ്ങാനും തൊട്ട് കളിച്ചോടല്ല. ഇതാണ് ഇവിടെ നടക്കുന്നത് കംപ്ലീറ്റ്. ഞാൻ ഊങ്ങല് മാത്രമേ ഉള്ളൂ, അടിയൊക്കെ അവൾ എന്നെ തിരിച്ചടിക്കണേ. എന്നിട്ട് ഇവളെ നിലവിളിയും ഈ അങ്കവിളിയൊക്കെ കേട്ട് അപ്പുറത്തെ പിള്ളേർ വന്ന് എന്റെ നേതൃത്വ പൊങ്കാലി ഇട്ടിട്ട് അവന്മാർ ഇറങ്ങിപ്പോകും. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിസ്സാര കാര്യത്തിനാണ് നിങ്ങളുടെ തമ്മിൽ അടിയും പ്രശ്നമൊക്കെ. ഇനി എന്തെങ്കിലും നല്ല പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ മതി, ഞാൻ ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല, ഞാൻ പോകുവാണ്. വല്ല വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ മധ്യസ്ഥ പറയാൻ വന്നല്ലോ, ഈ ഒരു മനസ്സ് കാണിച്ചു ഞാൻ പോയേക്കുവാ. അമ്മാവ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവൂല. അമ്മാവൻ പറഞ്ഞതിനെ കൊണ്ട് ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കൂല. പക്ഷേ ഇനി എന്റെ കണ്ണിലെങ്ങാനും ഇങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും കൊഞ്ചു കൊടി ചെയ്ത് ഞാൻ അപ്പ ഈ വീടിന്റെ പടി ഇറങ്ങും. ഉറപ്പ്. ശരി രമണി, ഞാൻ പറഞ്ഞ് റെഡി ആയിക്കോളാം. എന്താ പേരെന്താ? അയ്യോ, അവക്ക് ചെവി വെക്കാനും സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ചെവി വെക്കാനും സംസാരിക്കാനും പറ്റില്ല. അയ്യോ, കണ്ടാ പറയല്ലേട്ടോ. നല്ല ഇതെന്റെ സുഹൃത്താട്ടോ, ഞങ്ങൾ ഒരുപാട് ആള്. എന്താ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ? ഇവിടെ നമ്മള് ബാംഗ്ലൂർ വരെ പോകാൻ വേണ്ടി. ബാംഗ്ലൂർ പോണോ? അപ്പോഴത്തേക്ക് ഞങ്ങൾ ഐഡി കാർഡ് എടുക്കാൻ മറന്നു. അയ്യോ, ഐഡി കാർഡ് ഒക്കെ ട്രെയിനിൽ ഭയങ്കര വിഷയമാണ്. അതിപ്പോ ഭയങ്കര വിഷയമാണ്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ്. ഞാൻ ഇപ്പം പോയിട്ട് ഐഡി കാർഡ് എടുത്തോണ്ട്. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ വീട്. എന്നാലും ശരിയാവൂലട. നീ ഒരു കാര്യം ചെയ്യ്, നീ നീ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അയ്യോ, അത് അവക്ക് ഓട്ടോയ്ക്കകത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗർഭിണി ആയതുകൊണ്ട് വയറ് പ്രശ്നമൊക്കെ അതൊക്കെ ഉണ്ട്. ഇവിടെ നിർത്തി ശരിയാവത്തില്ല. അതിൽ ഒരു അഞ്ചു മിനിറ്റ് കാര്യമുള്ളൂ. ഈ പോയിട്ട് പട്ടയെന്ന് കത്തി പെട്ടെന്ന് വരുമോ? അഞ്ചു മിനിറ്റ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വീട് കൊണ്ടുവച്ച് ഇനി അവിടെ സ്റ്റേഷനിൽ അങ്ങനെ നടത്താനുള്ളത്. ഈ സമയത്ത് പെണ്ണമ്പിള്ള വെളിയിൽ പോയിരിക്കുക. അവളെ എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ പിടിച്ച് കയറ്റിയെന്നേ പറയൂ. എന്തോ പറയാ കുട്ടി. ഹലോ, ഇത് കാതും കേൾക്കാൻ പറ്റത്തില്ല സംസാരം. ഹലോ മോളെ, ഹലോ, ഇവിടെ എൻ്റെ പെണ്ണമ്പിള്ളെന്ന് പറഞ്ഞ സംശയത്തിൻ്റെ ഹോൾസെയിൽ ഡീലറാണ് അവള്. ഒരു പക്ഷെ അവള് വന്നാലേ ഞാൻ പറയണ മനസ്സിലാവുന്നോന്ന് എനിക്കറിയില്ല. നീ എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫാണെന്ന് പറയണം. അയ്യോ, രണ്ടാമത് കല്യാണം കഴിച്ചല്ല പറഞ്ഞ വരുമ്പോഴേ ഞാൻ കൂട്ടുകാരൻ്റെ വൈഫാന്ന് പറയുമ്പോ പറയും. ഞാൻ പറയും. ഇതിനോട് ഞാൻ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. എന്തോ ഇപ്പൊ എങ്ങനെ ചെയ്യും? അയ്യോ, എന്തോ ഗർഭിണിയൊക്കെ തലവറക്കം. അയ്യോ, എന്നെ സംശയിച്ചു. കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ പോലും? അയ്യോ, അതല്ല, വേറെ കൂട്ടുകാരന്റെ ഭാര്യ. എന്നാ കൂട്ടുകാരനെ ഫോണിൽ വിളി. ഫോണിൽ വിളി കൂട്ടുകാരനെ. അവന്റെ നമ്പർ എന്റെ ഇല്ല. അവന്റെ നമ്പർ ഇല്ല എന്റെ. നിങ്ങളിപ്പോ പറഞ്ഞത് കൂട്ടുകാരന്റെ ഭാര്യയാണെന്ന്? അതെ അതെ. അവിടെ ഇല്ല, സത്യമായിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ കൊച്ചിന് സംസാരിക്കാനും ചെവിയാക്കാനും പറ്റത്തില്ല. ഇവിടെ നിർത്തിയിട്ട് പോയതാന്ന്. എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ അറിയാലേ. ഇച്ചിരി കിട്ടിയാ വലിയ കൊച്ചിന്റെ പേര് പറഞ്ഞതാ കല്യാണി കുഞ്ഞുരാമൻ. അല്ലാതെ കൊച്ചായിരുന്നു അല്ലടി ഒന്ന് പറ.
നമ്മളെ ഇത്രയും കാലം ചാടിക്കുന്നു. എത്ര ഊമയോട് അമ്മാവൻ സംസാരിച്ചിരിക്കുന്നു. അമ്മാവൻ പറഞ്ഞു നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവൻ ഇവളെ കല്യാണം കഴിച്ചായിരുന്നു. പാതിരാത്രി 12 മണിക്ക് ഇവരുടെ ട്രെയിനിൽ വേറെ എങ്ങോട്ടോ പോകുമെന്നാണ് അവള് പറഞ്ഞത്. ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുക്കരുത്, പറയല്ല അമ്മ പോടാ, ഇവിടെ വിളിച്ചോട്ടെ പോടാ, ആവശ്യമില്ലാത്ത പറയരുത്, ഈ ലോകം മൊത്തം കറങ്ങി നടന്നാലും 6 മാസത്തിനകത്ത് ഇങ്ങേരക്കാലും ആരോഗ്യം സമ്പത്തും സൗന്ദര്യം ഉള്ളവർ തന്നെ കല്യാണം കഴിച്ച ഈ വീടിന്റെ പടി ഞാൻ കയറും. ഇല്ലെങ്കിൽ എന്നതാ ഇന്ന ഇന്ന ഇന്നു വിളിച്ചോ. എവിടെ തിരക്കാലും കിട്ടത്തില്ല സാധനത്തിന്. ഇല്ല നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നൊക്കെ നീ ചെയ്ത് തന്നു. അമ്മാവ് ഇതെന്റെ വൈഫാണ്, ഞങ്ങളോട് പോട്ടെ, തിരക്കിൽ തിരക്കാണ്. പച്ചപ്പൊക്കെ വിളിച്ചോണ്ട് പറയുമ്പോണ്ട് എന്റെ ജീവിതത്തില് അയ്യോ ഓർക്കും എന്നും ഞാൻ ഓർക്കും. രമണിയെ രമണിയെ എടി, അത് അവന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു. രാത്രി 12 മണിക്ക് കഴിഞ്ഞാൽ ട്രെയിൻ ഉണ്ട്, ആ ട്രെയിന് പോകാൻ വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയതാ. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച അവന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു അല്ലേ മനോജെ? അതല്ല, സത്യം അങ്ങനല്ല. ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചതാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് രാത്രി അങ്ങോട്ട് പോകാനായിട്ടിരുന്നത് വയനാടോ എവിടെങ്കിലും നാട് വിട്ട്. അതല്ല അതല്ല, അതാണ് സത്യം. ചേട്ടന്റെ കൂട്ടുകാരനും ഭാര്യയും അവര് ട്രെയിനിൽ പോണേട്ടാണോ? എനിക്ക് വിശ്വസിച്ചേട്ടെ. എടി പോത്ത, ഇനി ഇതല്ലേ എടി പട്ടി പറയുന്നതൊക്കെ ഇവിടെ കിടന്ന് ഞാൻ പറയണത്. അപ്പത് അമ്മാവനാ.